പുതിയ തരം കാലാവസ്ഥാ സ്ഥിതി ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. പ്രധാനമായും ലോകത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമാണ് ഇത് നിലനിൽക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഒതുക്കമുള്ളതും സാവധാനത്തിൽ ചലിക്കുന്നതും ഈർപ്പം നിറഞ്ഞതുമായ അന്തരീക്ഷ കുളങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന ഇതിനെ ഗവേഷകർ അന്തരീക്ഷ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ സവിശേഷതരം കൊടുങ്കാറ്റ് പടിഞ്ഞാറൻ ഇന്ത്യൻ സമുദ്രത്തിൽ സംഭവിക്കുകയും ആഫ്രിക്കയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. മിക്ക കൊടുങ്കാറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കനത്ത മഴ ഉൽപ്പാദിപ്പിക്കാൻ തക്ക സാന്ദ്രമായ ജലബാഷ്പങ്ങൾ ഇതിലുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തു സംഭവിക്കുന്നുവെന്നാണ് ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്ന ചോദ്യം. ഈ കൊടുങ്കാറ്റുകൾ ചുഴലിക്കാറ്റുകളായി മാറുന്നുണ്ടോയെന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ അന്തരീക്ഷ തടാകങ്ങൾ അന്തരീക്ഷ നദികൾക്ക് സമാനമാണ്. എന്നിരുന്നാലും പുതിയ തരം കാലാവസ്ഥാ പ്രതിഭാസം ചെറുതും സാവധാനത്തിൽ ചലിക്കുന്നതും അത് സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ സംവിധാനത്തിൽ നിന്ന് സ്വയം വേർപെടുത്തപ്പെടുന്നതുമാണെന്ന് ശാസ്ത്രലോകം തിരിച്ചറിയുന്നു. അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയൻ മീറ്റിംഗിൽ അവതരിപ്പിച്ച ഈ ഗവേഷണ പ്രകാരം ഈ നീരാവി ബോഡികൾ ചിലപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇത് അർദ്ധവരണ്ട പ്രദേശത്ത് മഴ പെയ്യ്ക്കുന്നു. കാറ്റിന്റെ വേഗം വളരെ കുറവോ നിസാരമോ ആയ ഒരു ഭൂമധ്യരേഖ പ്രദേശത്ത് അവ നിലനിൽക്കുന്നതുപോലെ ഈ അന്തരീക്ഷ തടാകങ്ങൾ നിലനിൽക്കുന്നു. 5 വർഷത്തെ കാലാവസ്ഥാ വിവരങ്ങളുടെ വിശകലനത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ കൊടുങ്കാറ്റ് മൊത്തം 27 ദിവസം വായുവിൽ തങ്ങി നിന്നു. 5 വർഷത്തിനിടെ ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രിക്കുള്ളിൽ 6 ദിവസത്തിലധികം നീണ്ടുനിന്ന 17 അന്തരീക്ഷ തടാകങ്ങൾ കണ്ടെത്തി. ഈ തടാകങ്ങൾ മറ്റു പ്രദേശങ്ങളിലും സംഭവിക്കാമെന്ന് തോന്നുന്നു. അവ ചിലപ്പോൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളായി മാറുന്നുണ്ട്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് പൂർണ്ണമായ പഠനം നടത്തുമ്പോൾ ഗവേഷകർ നേരിട്ട ചോദ്യങ്ങളിലൊന്ന്, അന്തരീക്ഷ തടാകങ്ങൾ അവ രൂപം കൊള്ളുന്ന നദീതടാക പാറ്റേണുകളിൽ നിന്ന് സ്വയം വേർപെടുത്തപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണ്. ഇത് മൊത്തത്തിലുള്ള അന്തരീക്ഷ കാറ്റിന്റെ പാറ്റേണുകൾ മൂലമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആന്തരികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാറ്റ് മൂലമാകാം. ഇവ കരയിലേക്ക് കൊണ്ടുപോകുന്ന കാറ്റ് വളരെ പ്രക്ഷുബ്ധമാകാം. മറ്റു ചിലപ്പോൾ കാറ്റുകളുടെ വേഗത 0 ത്തിനടുത്താണ്. എല്ലാം അവയെ ബാധിക്കും. മിയാമി സർവകലാശാലയിലെ ഗവേഷകന്മാരിലൊരാളായ അന്തരീക്ഷ ശാസ്ത്രജ്ഞൻ ബ്രയാൻ മാപ്സ് ഇങ്ങനെയാണ് പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാറുന്ന രീതി ഒരു പ്രധാന കാരണമാണ്. കാരണം താപനില വർദ്ധിക്കുന്നത് അന്തരീക്ഷ തടാകങ്ങളുടെ രൂപീകരണത്തെയും ചലനത്തെയും ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുകയാണെങ്കിൽ അത് ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് എത്തുന്ന മഴയെ ബാധിക്കും. മാപ്സ് പറയുന്നതനുസരിച്ച് 1 വർഷത്തെ അന്തരീക്ഷ തടാകങ്ങളിലെ വെള്ളമെല്ലാം ഒറ്റയടിക്ക് ദ്രവീകരിക്കപ്പെടുകയാണെങ്കിൽ അത് ഏതാനും 1 സെന്റിമീറ്റർ ആഴമുള്ളതും എന്നാൽ 1 കിലോമീറ്റർ വീതിയുള്ളതുമായ ഒരു കുളത്തെ സൃഷ്ടിക്കും. അത് മേഘവിസ്ഫോടനം പോലെ വലിയ മഴയെ സൃഷ്ടിക്കുന്നു. കൂടുതൽ പ്രാദേശികവൽക്കരിച്ചതും വിശദവുമായ വായനകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ഡാറ്റ ശേഖരിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. മഴയും ജലബാഷ്പവും ദിവസേനയുള്ളതിനാൽ മാസം മാസം പഠിക്കുന്ന ലോകത്തിന്റെ ഒരു ഭാഗമാണിത്. മാപ്സ് പറയുന്നതനുസരിച്ച് ഈ തടാകങ്ങൾ ഇതുവരെ കാണാതെ പോയത് അതുകൊണ്ടായിരിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.